പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൻ്റെ 75-ാം വാർഷിക ദിനത്തിൽ ഇംഗ്ലീഷ് വിഭാഗം വിദ്യാർത്ഥികൾ ഒരുക്കിയ പഴയ സിനിമകളുടെ ഫോട്ടോ ഗ്യാലറി ഉദ്ഘാടനം സൂപ്പർ സ്റ്റാർ ജയൻ അഭിനയിച്ച പഞ്ചപാണ്ഡവർ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീ ശേഖർ കാവശ്ശേരി. ഈ കോളേജിൻ്റെ 75-ാം വാർഷികം കൊണ്ടാടുന്നതനുബന്ധിച്ച് ഇംഗ്ലീഷ് വിഭാഗം വിദ്യാർത്ഥികൾ ഒരുക്കിയ പൂർവകാല ചലച്ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ഫോട്ടോ ഗാലറിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് മുമ്പ് ഞാൻ ചലച്ചിത്ര രംഗത്തേക്ക് പ്രവേശിച്ച കാര്യവും ആ രംഗത്ത് മറക്കാൻ പറ്റാത്ത പ്രത്യേക ചില അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതും അന്നത്തെ ചലച്ചിത്ര നിർമ്മാണവും അതിൻ്റെ രീതിയെയും ഇപ്പോഴത്തെ ആധുനിക ചിത്രങ്ങളുടെ നിർമ്മാണ രീതിയെയും കുറിച്ച് എന്തെങ്കിലും വിദ്യാർത്ഥികളുടെ അറിവിലേക്കായി പറയണമെന്ന് ഇംഗ്ലീഷ് വിഭാഗം ടീച്ചേഴ്സ് ആവശ്യപ്പെട്ടതനുസരിച്ച് ചില കാര്യങ്ങൾ ഇവിടെ വിവരിക്കുവാൻ താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശേഖർ കാവശ്ശേരി. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ചിത്ര സംയോജന സഹായിയായിട്ടാണ് ഞാൻ പ്രവേശിക്കുന്നത്. ചിത്ര സംയോജനം ചെയ്യുന്ന ഒരാൾക്ക് ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ സാധിക്കുമായിരിക്കാം, പക്ഷേ നേരെ മറിച്ച് ഒരു സംവിധായകന് ഒരു ചിത്ര സംയോജനം ചെയ്യാൻ പറ്റില്ല. അതതിൻ്റേതായിട്ടുള്ള ടെക്നിക്ക് വേറെയാണ്. അങ്ങനെ ഒരു 10-24 പടം പ്രസിദ്ധ ചിത്ര സംയോജകൻ ശങ്കുണ്ണി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനൊരു സഹായിയായിട്ട് ചേർന്നു. 10-24 ചിത്രം അങ്ങനെ ചിത്ര സംയോജന സഹായിയായിട്ട് ചെയ്തിരുന്നു. ആ സമയത്താണ് പ്രസിദ്ധ സംഗീത സംവിധായകൻ പരവൂർ ദേവരാജൻ, ഞങ്ങൾ ദേവരാജൻ മാസ്റ്റർ എന്നാണ് പറയുക, വയലാർ ദേവരാജൻ നിങ്ങളെല്ലാം കേട്ടിരിക്കണം. ആ ദേവരാജൻ മാസ്റ്റർ എന്നെ വിളിച്ച് അന്നത്തെ ഒരു പ്രസിദ്ധ സംവിധായകൻ ഐ വി ശശിക്ക് ജോലി അറിയാവുന്ന ഒരാൾ വേണം, ശേഖരൻ കുട്ടി പോകണം എന്ന് എന്നോട് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിരസിക്കാൻ പറ്റാത്ത ഒരു അങ്ങേരോട് എനിക്ക് അത്രയും താല്പര്യമുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ ഞാൻ ശശിയുടെ കൂടെ ആദ്യം ഹൈദരാബാദിൽ അകലേ ആകാശം എന്ന ഒരു ചിത്രത്തിൽ സഹസംവിധായകനായിട്ട് ചേർന്നു. എനിക്ക് 2 അസിസ്റ്റൻറ്റിനെ തന്നിരുന്നു. ആ പടത്തിലൊരു ചെറിയ വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. അടൂർബാഹിയുടെ കൂടെയാണ് വേഷം ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞു കുറേ പടം, 10-12 പടം ശശിയുടെ കൂടെ ഞാൻ സഹസംവിധായകനായിട്ട് ചേർന്നിരുന്നു. പിന്നെ വേറൊരു ഡയറക്ടർ മിസ്റ്റർ ഹരിഹരൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പടം ചെയ്തു. ശങ്കരൻ നായർ എന്ന് പറയുന്ന സംവിധായകൻ്റെ കൂടെ ഒരു പടം അസിസ്റ്റൻ്റായിട്ട് സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്തു. പിന്നെ തമിഴ് സിനിമാ രംഗത്ത് പ്രസിദ്ധി പെറ്റ സംവിധായകൻ കെ ശങ്കർ, അദ്ദേഹം അരപ്പവൻ എന്ന ചിത്രം സത്യൻ മാഷെ നായകനാക്കി സംവിധാനം ചെയ്തിട്ടുണ്ട്. ചൊല്ലെത്താൻ നിണക്കരേ എന്ന ഒരു തമിഴ് ചിത്രം കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ ചിത്രം റീമേക്ക് മലയാളത്തിൽ സുന്ദരിമാരുടെ സ്വപ്നങ്ങൾ എന്ന പേരിൽ ശങ്കർ സാറാണ് സംവിധാനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കൂടെ ആ ചിത്രത്തിൽ സഹസംവിധായകനായി പ്രവർത്തിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. അങ്ങനെ കുറേ പടം ചെയ്തു, കുറേ ആൾക്കാരുടെ കൂടെ സംവിധായകനായിട്ട് ചെയ്തു. ഈ ആ സമയത്തെല്ലാം ഈ ഷൂട്ടിംഗ് ചെന്നൈയിലല്ലാതെ പുറത്തെവിടെയും പോയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നീടാണ് അമേരിക്കയും അവിടെയും ഇവിടെ എല്ലാ സ്ഥലത്തും പോകുന്നത്. അപ്പം അന്ന് ഒരു ചിത്രം ബോംബെയിൽ വെച്ച് ഷൂട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ച 4 യുവാക്കൾ എന്നെ സമീപിച്ചു. കാരണം എൻ്റെ വർക്കിനെ കുറിച്ച് അവർക്ക് അറിയാതുകൊണ്ട് എന്നോടത് സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുകയും ആ ചിത്രത്തിൻ്റെ പേര് പഞ്ചപാണ്ഡവർ എന്നായിരുന്നു. ആദ്യമായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് വിജയലക്ഷ്മി എന്ന പുതുമുഖത്തെയായിരുന്നു. അഭിനയിക്കാനുള്ള ആവേശം കൊണ്ട് ആ കുട്ടി വേറൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ സ്മിത എന്ന പേര് സ്വീകരിച്ച് അഭിനയിക്കുകയും പിന്നീട് വണ്ടിച്ചക്രം എന്ന തമിഴ് ചിത്രത്തിലൂടെ സിൽക്ക് സ്മിത എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. പഞ്ചപാണ്ഡവരിൽ നായികയായി അഭിനയിക്കാൻ എത്തിയ ഉമാ മഹേശ്വരി എന്ന പുതുമുഖത്തെ തിരഞ്ഞെടുക്കുകയും സൗമിനി എന്ന പേരോടെ അഭിനയിപ്പിക്കുകയും ചെയ്തു. അവർ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ച സ്ഥലം ബോംബെയാണ്. അങ്ങനെ ഞങ്ങൾ ബോംബെയിൽ പോയി 1 മാസം ബോംബെയിൽ താമസിച്ച് ആ പടത്തിൻ്റെ ചിത്രീകരണം മുഴുവനും പൂർത്തിയാക്കി. ഇപ്പോൾ ആ ചിത്രത്തിൽ 5 പേരാണ് പഞ്ചപാണ്ഡവരായിട്ടുള്ളത്. രാഘവൻ, പൂജപ്പുര രവി, ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണം സംഭവിച്ച മിസ്റ്റർ ജയൻ,
പിന്നെ ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ് മിസ്റ്റർ രാജേന്ദ്രൻ, അതിൽ ചാക്യാർ രാജൻ, അങ്ങേക്ക് ചാക്യാരികളൊക്കെ നല്ല ഒരു അറിയുന്ന ഒരാളെ. പിന്നെ അവിടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബാലകൃഷ്ണൻ, ഞങ്ങൾ ബാലാജി എന്നാൽ വിളിക്കാം, അങ്ങേരുണ്ടായിരുന്നു. അങ്ങനെ അഞ്ച് പേരായിരുന്നു ആ പടത്തിൽ ഞങ്ങൾ തീരുമാനിച്ചത്. പഞ്ചപാണ്ഡവർ എന്ന സിനിമയുടെ പോസ്റ്ററുകളിൽ ശേഖർ കാവശ്ശേരി എന്ന് വെക്കാതെ സംവിധാനം രാജേഷ് എന്ന് വെക്കാൻ എന്താണ് കാരണം? പഞ്ചപാണ്ഡവർ എന്നുള്ള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതിലെ ഒരു കാര്യം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് എന്താ വെച്ചാൽ, അതിലെ സംവിധായകൻ്റെ പേര് രാജേഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാണ്ട് എൻ്റെ ശേഖർ കാവശ്ശേരി എന്നുള്ള എൻ്റെ പേരല്ല. അതിനൊരു പ്രത്യേക കാരണം കൂടാതെ എൻ്റെയും കൂടെ ഒരു സമ്മതത്തോടു കൂടിയാണ് ആ പേര് ഞങ്ങൾ ആ പടത്തിൽ അങ്ങനെ ചെയ്തത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 10-45 മുമ്പുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത്. സംവിധായകൻ്റെ പേര് നമ്മൾ ഈ കേൾക്കാറുള്ളത് ഒന്ന് പി ഭാസ്കരൻ, എ വിൻസെൻ്റ്, കൃഷ്ണൻ നായർ, ശശികുമാർ, കെ എസ് സേതുമാധവൻ, ഇങ്ങനെയൊക്കെയല്ലേ കേൾക്കാറുള്ളൂ. അപ്പോൾ ഈ പിക്ചർ മുഴുവൻ നമ്മൾ കേരളത്തിലും അല്ല മദ്രാസിലും അല്ല, അമ്മക്ക് ഷൂട്ടിംഗ് അവിടെ ആയിരുന്നല്ലോ, ഇത് നോർത്ത് ഇന്ത്യയിൽ ഫുൾ പിക്ചർ ബോംബെയിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്, മുഴുവൻ ഷൂട്ടിങ്ങും അവിടെ വെച്ചായിരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കളക്ഷൻ പോയിന്റിൽ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ പേര് കൊടുത്താലോ എന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാനും കൂടെ അതിന് സമ്മതിച്ചു. എൻ്റെ എന്നെയും കൂടെ സമ്മതത്തോടു കൂടിയാണ് രാജേഷ് എന്നുള്ള ഒരു പേര് കൊടുത്തത്. അതായത് ഒരു ചേഞ്ച് ഇരിക്കട്ടെ, കളക്ഷൻ സൈഡിൽ ചിലപ്പോൾ ഇത് ഹെൽപ്ഫുള്ളായിരിക്കും എന്നുള്ള ഒരു ഇതായിരുന്നു. കാരണം ഫുൾ പിക്ചറും വന്ന് ഈസ്റ്റ് മേൻ കളർ കേരളത്തിലുള്ള ചെന്നൈയിലുള്ള ആദ്യമായിട്ട് വേറൊരു സ്ഥലത്ത്, പിന്നീടല്ലേ ഈ അമേരിക്കയും അവിടെയും ഇവിടെയൊക്കെ പോകാൻ തുടങ്ങിയത്, എത്രയോ കാലം കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിൽ ബോംബെയിൽ വെച്ച് ഷൂട്ട് ചെയ്തൊരു പടവും കൂടി ആയിരുന്നു എന്ന് പറയാം. ഏകദേശം ഒരു മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു, എല്ലാം ഷൂട്ട് ചെയ്തു. ആ ചിത്രത്തിൻ്റെ ചിത്രീകരണം പൂർത്തിയാക്കി ഒരു 10 മാസം, ഏതാണ്ട് 10 മാസം കഴിഞ്ഞാണ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അതിൻ്റെ ബാക്കിയുള്ള ടെക്നിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടി എന്നെ സമീപിക്കും. ബൈ ദ ടൈം ജയൻ വളരെ പ്രസിദ്ധി ആർജിച്ചു, ഒരുപാട് ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചു. കരിമ്പന എന്ന ചിത്രത്തിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വേറെയും അഭിനിവേശം, ഇതാ ഒരു മനുഷ്യൻ എന്നീ പടങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഞാൻ ആ പടത്തിലൊക്കെ സഹസംവിധായകനായിരുന്നു ഈ വിഷയത്തിൽ കൂടെ. അപ്പോൾ ഈ കരിമ്പന എന്നുള്ള ചിത്രം വളരെ ഗംഭീരമായിട്ട് പോയി. കരിമ്പന എന്നുള്ള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നു, വേറെ ഒന്നുമല്ല, അതിൽ ഈ പന കയറേണ്ട ഒരു സീനുണ്ടേ. അപ്പോൾ ജയൻ സാധാരണഗതിയിൽ ഈ ഡൂപ്പിനെ ആവശ്യപ്പെട്ട ഒരാളാണ്, അയാൾക്ക് ഒരു മൗഢ്യം ഈ പന കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ മിസ് ബേബി നിങ്ങൾ പന കയറാൻ മടിക്കും, ഞാൻ കയറി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാനൊരു പനയിൽ പാൻറ്റും ഷർട്ടും കൂളിംഗ് ഗ്ലാസ്സും കിട്ടിട്ടൊക്കെ കയറി താഴെ ഇറങ്ങി വന്ന് കാണിച്ചു കൊടുത്തത് കണ്ടോ. അപ്പോൾ ജയൻ പറയുക, ജയൻ മിക്കവാറും സീനിൽ ബെയർ ബോഡിയാണ്, 1-2 സീനിൽ മാത്രം ഈ സാൻഡൂബനിയും പൈപ്പിംഗ് വെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഫസ്റ്റ് നൈറ്റിൽ മാത്രം കുറച്ച് നേരത്തേക്ക് ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളീ ഫുൾ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് കയറാൻ, എനിക്ക് ബെയർ ബോഡിയിൽ കയറുമ്പോൾ സ്ക്രാച്ച് ആവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ എന്താ മിസ്റ്റർ ബേബി നിങ്ങളത് നോക്കുമോ, അവിടെ സെറ്റ് പ്രോപ്പർട്ടീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാവരും കയറുന്നുണ്ടല്ലോ, ബാലൻ കയറുന്നവരും ചങ്കരാടി ചേട്ടനും രവിമേനും ഒക്കെ കയറുന്നുണ്ട്, അവർക്ക് ധരിക്കാനുള്ള ഈ കവചവും അതും ഇതും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോഴേ ജയന് ഏകദേശം മുഖത്തൊരു തെളിമ വന്നിട്ടുള്ളൂ എന്ന് പറയാം. പഞ്ചപാണ്ഡവർ എന്നുള്ള സിനിമയ്ക്ക് ആകെ 5 പാട്ടാണ് ഉണ്ടായിരുന്നത്. 4 പാട്ട് മിസ്റ്റർ ശ്രീകുമാരൻ തമ്പി അവർക്കും, പിന്നീട് 1 പാട്ട് ഭാസ്കര മാസ്റ്ററും രചന. സംഗീത സംവിധായകൻ പ്രസിദ്ധനായ MS വിശ്വനാഥൻ, ഞാൻ വിച്ചോട്ടാന്ന് വിളിക്കാറ്, അങ്ങേരായിരുന്നു. യേശുദാസ്, എസ് ജാനകി, ജയചന്ദ്രൻ എന്നിവരെല്ലാം ഇതിൽ പാട്ട് പാടിയിട്ടുണ്ട്. വാഹിനി സ്റ്റുഡിയോയിലുള്ള അദ്ദേഹത്തിൻ്റെ റെക്കോർഡിംഗ് റൂമിലായിരുന്നു കമ്പോസിംഗ് മുഴുവൻ നടന്നിരുന്നത്. പഞ്ചപാണ്ഡവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും തമ്മിൽ ഒരു ഇതുണ്ടായിരുന്നു, നിരസം. ആ കാരണം കൊണ്ട് ആ ചിത്രം റിലീസായില്ല. ജയൻ എവിടെയോ ഉച്ചകോടിയിൽ എത്തിക്കഴിഞ്ഞു, അങ്ങേരുടെ പേരും പ്രസിദ്ധി. കാരണം ഏതൊരു ഒരു ഡ്യൂപ്പിനും ആവശ്യപ്പെടാത്തൊരു നടനായിരുന്നു ജയൻ. ഒരു ബോട്ട് ചേസ് ഉണ്ടായിരുന്നു, അതിന് ഡ്യൂപ്പ് ഇടാം എന്ന് പഞ്ചപാണ്ഡവരിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇതാ ഒരു മനുഷ്യനിൽ ജലീൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ബോട്ട് ചേസ് ചെയ്തത്, അദ്ദേഹം ബോംബെക്കാരനാണ്, അദ്ദേഹത്തെ വിളിച്ചിട്ടാണ് ഞാൻ അതിൽ ബോട്ട് ചേസ് ഇല്ല, പഞ്ചപാണ്ഡവർ ഒരു കാർ ചേസുണ്ട്, അപ്പോൾ ആ കാർ ചേസ് ഞാൻ ചെയ്യാം, ഗ്രൂപ്പ് വേണ്ട എന്നോട് ജയൻ എന്നോട് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു മിസ്റ്റർ ബേബി തന്നെ ഞാൻ അങ്ങേര് വിളിക്കാറില്ല, ബേബി അത് പറ്റില്ല, ഇത് ബോംബെ നഗരമാണ്, ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെല്ലാവരും മദ്രാസിൽ നിന്നേ ഇവരെ വിളിക്കാറുള്ളൂ,
പലതും നടക്കുന്ന നമ്മുടെ യൂണിറ്റിൽ നിന്ന് ആകെ ബുദ്ധിമുട്ട് വരും. നേരെ മറിച്ച് അന്നത്തെ ശശി കപൂറോ രാജേഷ് കപൂറോ അവരാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് അത് പറ്റില്ല. അപ്പോൾ ഇതാ ഒരു മനുഷ്യനിൽ ബോട്ട് ചേസ് ജലീൽ ബോംബെ സ്വദേശിയാണ്. ഞാൻ അങ്ങേരെ വിളിച്ചിട്ടാണ് ഈ കാർ ചേസ് ചെയ്യിച്ചത്. അതിനുശേഷം മിസ്റ്റർ ജലീലിനെ വെച്ച് ചെയ്യിച്ച ഈ കാർ ചേസിൻ്റെ എഡിറ്റ് ചെയ്ത റഷ് കണ്ടതിന് ശേഷമാണ് ജയൻ എന്നെ വെന്ത് കെട്ടിപ്പിടിച്ചത്. ശേഖർജി, താങ്കൾ പറഞ്ഞതാണ് ശരി, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണ്ടായി. സത്യം പറയുകയാണെങ്കിൽ ആ കാറിൽ ഞാനും കയറിയിരുന്നു ജലീൽ ആ കാർ ചേസ് ചെയ്ത സമയത്ത്. അതൊക്കെ ഒരു വലിയ സംഭവമായിരുന്നു. ഇന്നും ആ പടം റിലീസ് ആവുകയാണെങ്കിൽ നല്ലപോലെ ഓടുന്നുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. ജയന് ഒരുപാട് 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 ഫാൻസുണ്ട്. തൃശ്ശൂർ ആൾ കേരള ജയൻ മെമ്മോറിയൽ സാംസ്കാരിക വേദി എന്ന് പറഞ്ഞൊരു സംഘടന അവിടെ ഉണ്ട്. അതേപോലെ തന്നെ തിരുവനന്തപുരത്തും കോഴിക്കോടും കാസർഗോഡും എല്ലാ സ്ഥലത്തും ജയൻ്റേതായിട്ടുള്ള ഒരു പ്രസിദ്ധി വേറെ ആർക്കും കിട്ടാത്തൊരു ഇതായിരുന്നു. കാരണം ഈ ഒരു കാരണവശാലും ഒരു ഡ്യൂപ്പിനെ ആവശ്യപ്പെടാത്ത ഒരാളായിരുന്നു ഈ ജയൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണം, ഇതെല്ലാം ഇപ്പോഴുള്ള തലമുറയ്ക്ക് കൂടെ ജയൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു എന്താ പറയുക ഒരു ഒരു ഇതാണുള്ളത്. ഈ ജയൻ സാംസ്കാരിക വേദി അവർ എല്ലാ വർഷവും കലണ്ടർ ജയൻ്റെ പേരിലുള്ള ഒരു കലണ്ടർ ഇറക്കാറുണ്ട്. അത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് മണ്ണുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ബസ് സ്റ്റോപ്പ് 2 ലക്ഷം രൂപ ചെലവ് ചെയ്തിട്ട് അവരുണ്ടാക്കി. ആ ബസ് സ്റ്റോപ്പിൻ്റെ പേര് ജയധാരകത്താണ് പേരിട്ടിരിക്കുന്നത്. അതിൽ ഒരുപാട് ഒരുപാട് ഫോട്ടോ ഗാലറീസ് ഉണ്ട്. ജയൻ അഭിനയിച്ച പടങ്ങളിൽ ഇൻക്ലൂഡിങ് ശരപഞ്ചരം അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് പടങ്ങൾ അതിലുണ്ട്. പഞ്ചപാണ്ഡവരിൽ ഞാൻ ജയനും ഡയലോഗ് പറഞ്ഞ് കൊടുക്കുന്ന ഒരു ചിത്രം അതിലുണ്ട്. അതുകൂടാതെ വേറെ പഞ്ചപാണ്ഡവരിൽ ഇനിയൊരു ചിത്രം കൂടെ എൻ്റെയും 2 ഫോട്ടോ അതിനകത്തുണ്ട്. അതെന്നെ വിളിച്ച് പറഞ്ഞത് ഈ ജയധാര എന്നുള്ള ബസ് സ്റ്റോപ്പ് മണ്ണുത്തിയിൽ നിർമ്മിക്കാൻ മുൻകൈയെടുത്ത് ചെയ്തത് സുനിൽ മണ്ണുത്തി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആൾ കേരള ജയൻ മെമ്മോറിയൽ സാംസ്കാരിക വേദി എന്ന് പറഞ്ഞൊരു ഓഫീസുണ്ട്. അവിടെ ഒരുപാട് ഫോട്ടോ ഗാലറീസ് ഉണ്ട്. അപ്പോൾ ഈ ജയൻ മരിച്ച സമയത്ത് ഇറങ്ങിയ ഒരു ഫിലിം മാഗസിൻ, ആ ഫിലിം മാഗസിനിൽ ജയൻ്റേതല്ലാതെ വേറെ ഒരു ഫോട്ടോവും ഇല്ല. അത് 10-42 വർഷമായിട്ട് ഞാനിവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് മിസ്റ്റർ സുനിൽ മണ്ണുത്തിക്ക് അയച്ചു കൊടുക്കും. അദ്ദേഹം അത് കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്ത് ആ ഫോട്ടോ ഗാലറി ഓഫീസിലുള്ള ഫോട്ടോ ഗാലറിയിൽ എൻ്റെ ഒരു ഫോട്ടോ സഹിതം ശേഖർ കാവശ്ശേരിയുടെ സംഭാവന എന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ടുമുണ്ട്. അത് എന്താ പറയേണ്ടത് വെച്ചാൽ ഈ സുനിൽ മണ്ണുത്തി പറഞ്ഞ വ്യക്തി അത്രത്തോളം ജയൻ്റേതായിട്ടുള്ള ഒരു ആരാധകനും കൂടിയാണ്. അദ്ദേഹത്തിനോട് എനിക്ക് വല്ലാത്ത ഒരു കടപ്പാടും നന്ദിയും ഉണ്ട്. ഈ 10-40 വർഷം മുമ്പുള്ള സിനിമയിൽ എങ്ങനെ അന്നുള്ള സിനിമയും ഇന്നുള്ള സിനിമയും തമ്മിൽ ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അമ്മ ഞങ്ങൾ ക്യാമറയിൽ ഈ പിക്ചർ നെഗറ്റീവ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. പിക്ചർ നെഗറ്റീവ് വേറെ, സൗണ്ട് നെഗറ്റീവ് വേറെയാണ്. ചില സമയത്ത് നെഗറ്റീവ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. മദ്രാസിൽ നിന്ന് ഫ്ലൈറ്റിൽ വേണം ലൊക്കേഷനിലേക്ക് വരാൻ. ഞങ്ങൾ ഔട്ട്ഡോർ കേരളത്തിൽ വന്നിരിക്കും, ഫിലിം ചെന്നൈയിൽ നിന്ന് വേണം വരാൻ. അങ്ങനെ ഒരുപാട് ഒരുപാട് കാത്തിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ടെക്നിക്ക് വളരെ വ്യത്യാസപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ നെഗറ്റീവ് ഒന്നും വേണ്ട, ഫിലിം വേണ്ട, ഒന്നും വേണ്ട, എല്ലാം ഡിജിറ്റലാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. പ്രസിദ്ധ സംവിധായകൻ മിസ്റ്റർ ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു ചിത്രം, എം ടി വാസുദേവൻ നായർ സബ്ജക്റ്റായിരുന്നു, 7-ാമത്തെ വേവ്. അതിൽ ഒരു പുലി പുഴ ഒഴുകിക്കൊണ്ടിരി വെള്ളം ഒഴുകിയിരിക്കുന്ന പുഴയിൽ നിന്ന് കയറി കരയിൽ വന്ന് ഒരു കുടച്ചിൽ കുടഞ്ഞ് അവിടെ നിൽക്കുന്ന കാട്ടിൽ നിൽക്കുന്ന വിനീതിൻ്റെ മെക്കെട്ട് കയറുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ വിനീത് പുലിയെ കണ്ടിട്ട് പോലുമില്ല. അതാണ് ഇപ്പോഴത്തെ ടെക്നിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ കാടില്ല. ഇതാണ് വ്യത്യാസം എന്ന് പറയുകയാണ് ഞാൻ. അപ്പോൾ കാണുന്നവർക്ക് ഈ പുലി മെക്കെട്ട് കയറി അയ്യോ വിനീതിൻ്റെ മുഖത്ത് വരെ രക്തം വരെ ഉണ്ട് പുലിയുടെ നഖം തട്ടിയിട്ട്. അപ്പോൾ മുമ്പ് ഇതൊന്നുമില്ല, ഈ ടെക്നിക്കൊന്നുമില്ല. ഇപ്പം എല്ലാം മാറിപ്പോയി. വരവതുള്ള ചിത്രത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ, മിസ്റ്റർ ഹരിഹരനാണ് ആ ചിത്രം സംവിധാനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ കഴിവ് ഞാൻ ഇവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നു. കാരണം ഒരു ചിത്രം പൂമടത്ത പെണ്ണ് എന്നുള്ള ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായി. അതിൽ നിന്ന് തന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഇൻഡസ്ട്രിയിലുള്ള കഴിവ്, അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൻ്റെ കഴിവിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോഴും ഞങ്ങൾ തമ്മിൽ നല്ല
കോണ്ടാക്റ്റിലാണ് ഉള്ളത്. ഈ സിനിമാ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രസിദ്ധ ബാനർ മഞ്ഞിലാസ് എന്ന ബാനറിൽ എം ഒ ജോസഫ് ആയിരുന്നു അതിൻ്റെ നിർമ്മിതാവ്. അദ്ദേഹം പഴയ ഐ എ എസ് മലയാറ്റൂർ രാമകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹത്തിൻ്റെ യക്ഷി എന്ന നോവൽ സിനിമയാക്കിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ മലയാറ്റൂരിൻ്റെ ഒരു നോവൽ ഒടുക്കം തുടക്കം എന്ന് പറഞ്ഞ നോവൽ സിനിമയാക്കണമെന്ന് തീർച്ചപ്പെടുത്തി അത് മലയാറ്റൂരിനെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കണം എന്നൊരു മോഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സഹസംവിധായകനായിട്ട് മുഴുവൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തക്കതായിട്ടുള്ള ഒരാളെ വേണമെന്ന് അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നു. അദ്ദേഹം ഓർമ്മിച്ചത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഞാൻ മാത്രം ഐ വി ശരി സംവിധാനം ചെയ്തതിൽ ഞാനായിരുന്നു അതിൻ്റെ സഹസംവിധായകൻ. അപ്പോൾ എൻ്റെ ജോലിയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു അറിവുള്ളത് കൊണ്ട് എന്നെ ചൂസ് ചെയ്തു മലയാറ്റൂരിനെ സംവിധാനത്തിൽ സഹായിക്കാൻ വേണ്ടി. ദേവരാജൻ മാസ്റ്ററെ അദ്ദേഹം ഫോണിൽ വിളിച്ചു ശേഖരൻകുട്ടി എവിടെ കിട്ടുക ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അത് ദേവരാജൻ മാസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ മിസ്റ്റർ ജോസഫിനെ കാണാൻ വേണ്ടി പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മലയാറ്റൂർ രാമകൃഷ്ണനെ വെച്ചൊരു പടം ചെയ്യണമെന്നും അദ്ദേഹത്തിൻ്റെ ഒടുക്കം തുടക്കം എന്ന നോവലാണ് സബ്ജക്റ്റ് എന്നും പറഞ്ഞ് ആ ബുക്ക് എൻ്റെ കയ്യിൽ തരിക ശേഖരൻകുട്ടി ഇത് വായിച്ചു. ഞാൻ ആ കഥ മുഴുവൻ വായിച്ചു. അങ്ങനെ ഷൂട്ടിംഗ് മുഴുവൻ മുന്നാറിലായിരുന്നു. മുന്നാറിൽ ഒരു മാസം ഞങ്ങൾ താമസിച്ചിട്ടാണ് ആ പടം ഷൂട്ട് ചെയ്തത്. അതിൽ കഥാനായകനായിട്ട് അന്തരിച്ച രതീഷ് എന്ന നടനായിരുന്നു. നായികയായിട്ട് പ്രസിദ്ധ നടി ഉർവശിയുടെ ജ്യേഷ്ഠത്തി കലാരഞ്ജനി. അപ്പോൾ ഒരു പാട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഒരു ഹെരാൽഡ് കാറിൽ രതീഷ് ഡ്രൈവ് ചെയ്യുന്നു, കലാരഞ്ജനി ഫ്രണ്ടിലിരിക്കുന്നു. പാട്ട് ലിപ് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു പാട്ടാണ്. അപ്പോൾ ഞങ്ങൾ മുന്നാറില ഒരു കുന്നിൻ്റെ മുകളിൽ നിന്നാണ് താഴെ റോഡ് ഇങ്ങനെ വളഞ്ഞ് 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 താഴോട്ട് പോകുന്നുണ്ട്. കാർ അതിലേ വേണം സഞ്ചരിക്കാൻ. രതീഷാണ് ഡ്രൈവ് ചെയ്യുന്നത്. ക്യാമറ ബോണറ്റിലാണ് വെച്ചിരിക്കുന്നത്, ഈ ഹെരാൽഡ് കാറിൻ്റെ ബോണറ്റിൽ. അത് ക്യാമറാമാൻ സോമൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ആ ക്യാമറ ഒരു ഗ്രിപ്പ് അതിന് വെച്ചിട്ട് അങ്ങേര് ബമ്പറിൽ ഇരുന്നും കൊണ്ടാണ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പാട്ട് പാടുന്നുണ്ട്, രതീഷ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചുറ്റി ചുറ്റി വളഞ്ഞ് വളഞ്ഞ് ഒരു സ്ഥലം എത്തിയ സമയത്ത് ഈ ബോണറ്റ് അങ്ങോട്ട് തുറന്നു. അപ്പോൾ ഈ ഹെരാൽഡ് കാറിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഈ ബോണറ്റ് ഫ്രണ്ടിൽ നിന്നാണ് ഡ്രൈവറുടെ ആ മുമ്പിൽ നിന്നാണ് തുറക്കുന്നത്. മറ്റുള്ള കാറുമാരി ലൈറ്റ് ഹെഡ്ലൈറ്റിൻ്റെ ആ ഭാഗത്ത് തല്ല തെറിച്ച് വീണു. രതീഷിൻ്റെ കാറ് ഡ്രൈവ് ചെയ്യാൻ കണ്ടു കാണുന്നില്ല. ഞങ്ങളൊക്കെ മുകളിൽ നിന്ന് അന്താളിച്ച് നോക്കാൻ ഞാൻ എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. സമ്മോർ അത് ഞാൻ മാനേജ് ചെയ്തു, താഴെ വരാൻ വേണ്ടി മാനേജ് ചെയ്തു. രതീഷിന് ഒന്നും അറിയുന്നില്ല, റോഡൊന്നും കാണുന്നില്ല. റൈറ്റിലോട്ട് തിരിഞ്ഞാൽ കുണ്ടിച്ചാടും, ലെഫ്റ്റിലോട്ട് ഒരു വേറെ ചെറിയ ഒരു ഇതുണ്ട്, അവിടെയും പറ്റില്ല. സമ്മോർ അതർ ഈ അങ്ങേര് മാനേജ് ചെയ്ത് കാറ് നിർത്തി. കലാരഞ്ജനി കാറിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ക്യാമറ ഓഫ് ചെയ്തത്. ക്യാമറ ഓടിക്കൊണ്ടിരിക്കുക, ക്യാമറാമാനെ കാണുന്നുമില്ല. ഞങ്ങളൊക്കെ അവിടെ എത്തി. അവസാനം നോക്കിയപ്പോൾ ഈ ക്യാമറാമാൻ താഴെ ഇവിടുന്ന് തപ്പിത്തടഞ്ഞുകൊണ്ട് മുകളിൽ കയറി വന്നു. അദ്ദേഹം പറഞ്ഞു, സാർ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്താ നിങ്ങളവിടെ തേടിക്കൊണ്ടിരുന്നത്? അത് ഈ ക്യാമറയുടെ ലെൻസിൽ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു വാസിയൻ ബോട്ടിൽ കാണുന്നില്ല, അതാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ചിരിക്കുകയായിരുന്നു. അല്ല, അപ്പോൾ അങ്ങനൊരു സംഭവം കൂടി ഉണ്ടായി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് പടത്തിലുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കോളേജിൻ്റെ 75th വാർഷികം ത്തിനോടനുബന്ധിച്ച് ഇംഗ്ലീഷ് വിഭാഗം കുട്ടികൾ നടത്തുന്ന ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച് എല്ലാവർക്കും എൻ്റെ നന്ദി, പ്രത്യേകിച്ചും ഡോക്ടർ ആരതി അശോകനും ടീച്ചർ ശ്രീയിലേക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഫോട്ടോ എക്സിബിഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.